കൊന്നേ നിനക്ക് സ്നേഹം അല്ലടി അവനോട് നീ പോവല്ലേ, നിന്നെ ഞാൻ കൊന്നേ ഇറങ്ങുള്ളടി. നീ അവനോട് ഇറങ്ങി പോവല്ലേ, ഇന്ന് നിന്നെ ഞാൻ കൊന്നിട്ടുള്ളടി. നിന്റെ അധിക പ്രസംഗം ഇനി ഇവിടെ നടക്കില്ല. മതി തല്ലിയത് മകൾ തന്റെയാണെന്ന് എനിക്കറിയാം. ഇനി തല്ലാൻ നോക്കില്ല. പട്ടി പുറത്ത് ഇറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ വാ. എന്നിവിടെ നിൽക്കണ്ട, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അവിടെ ഈ പഠിക്കാത്ത കേട്ടില്ല, അവിടെ പേര് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു. കുഴിയിലേക്ക് കാലിൽ നിട്ടാറായി, എന്നിട്ടും കൂടെ ഇറങ്ങി. പൊഴഞ്ഞ പള്ളി പുറത്ത് ഇങ്ങനത്തെ മക്കൾ ഉണ്ടാകുന്നതിന് ഭേദം ചാകുക. എന്താ കേശവ, എന്താടാ നീ എന്നെ എന്റെ കെട്ടിയോളയും പറ്റി പരദൂഷണം പറഞ്ഞു കേട്ടല്ലോ. നാട്ടുകാര് പറയുന്നത് ചോദിക്കാൻ നടക്കുകയാണ്. എന്റെ റൗഡി വേഷമൊന്നും എന്റെ അടുത്ത് കാണിക്കരുത്. കാണിച്ച നീ എന്ത് ചെയ്യും? അടിച്ച് പല്ല് ഒഴിക്കും. കുഞ്ഞിരാമനെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല, അങ്ങനെ അടിച്ചിട്ടുള്ളവർക്കാണ് ഈ കത്തി. ആഹാ, നിനക്ക് കുത്താനറിയോ? എന്നാ കുത്ത്, കുത്തറാ. കുത്താനല്ല അറിയേണ്ടത്, കുത്ത് കൊള്ളാതിരിക്കാനാണ്.
വേഗം ചുറ്റടാ. അനോ കുറച്ച് വെള്ളം. വേഗം ആട്ടടാ. ഞാൻ കുട്ടിക്ക് ഇത്തിരി കാച്ചി എണ്ണ മേടിക്കാൻ വന്നതാ. ഗ്രാമിന് സൗകര്യമില്ലല്ല. ഇല്ല, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേക്കേ. ശരി. ആയി ചമ്മന്തി കഴിഞ്ഞിച്ച നിന്റെ തലയത്തേക്കൻ എത്തിനോടെ. ഞാൻ ദേവർത്തി കണ്ടു. എവിടെ? കാവുന്നതിനെ പോകുന്നു. പലതും പറഞ്ഞു. ഗ്രാമത്തെ ഇവിടെ എന്തോ ചോദിച്ചു. അച്ഛനെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഞാനോ ഞാൻ ചന്തയ്ക്ക് പോണു. അച്ഛ അറിയില്ല. ആ മൊയ്തക്കാട് അടുത്ത് നിന്ന് ഒരു 5 രൂപ തരാൻ പറ. കിട്ടിയില്ലെങ്കിലും ഓടി തരും. ബാപ്പ ഇവിടുണ്ടോ? ബാപ്പ കടയില്ല. എന്തിനാ ബാപ്പനെ അന്വേഷിക്കണ? അച്ഛന് 5 രൂപ കടം മേടിക്കാൻ പറഞ്ഞു. അരി മേടിക്കാനാ. ഓക്കെ. എന്റെ കയ്യിൽ 3 രൂപയുണ്ട്. ഇത് മതിയാ? മതി. എന്തിനാ പെണ്ണിന് കൈ കൊടുക്കുന്നത്? ബാപ്പാനോട് 5 രൂപ കടം വാങ്ങാൻ വന്നതാ. എന്നിട്ട് അന്നോട് ആരാ കായ് കൊടുക്കാൻ പറഞ്ഞു? കൊടുണ്ട്. അനക്കെന്തിനാ കായ്? അച്ഛൻ മേടിക്കാൻ പറഞ്ഞത്. എത്രയാ വാങ്ങാൻ പറഞ്ഞു? 5 രൂപ. 5 രൂപ വാങ്ങാൻ പറഞ്ഞാൽ 3 രൂപ വാങ്ങിയാ മതിയാ? അനക്കെത്രയാ വേണ്ടി? 5 രൂപ അല്ലേ മതിയാ? ഇനി കാണാ. അതിനെ കൊണ്ട് മുറുക്ക് വന്നതൊന്ന് വാങ്ങി തിന്നാളുടെ അത് കഴിച്ചു കൊടുത്തോളെ. ചേട്ടൻ എന്നാ വന്നേ? 2 ദിവസമായി. കോയമ്പത്തൂർ തന്നെ ഇല്ലേ? അതെ. എടുത്തിട്ട് സുഖമാണോ? ആ നീ എവിടെ വരുന്നു? മമ്മൂക്കാനെ കാണാൻ പോയതാ. കാശ് അറിഞ്ഞിരിക്കാ അല്ലേ? നീ എന്നാ പോവാ? വെള്ളിയാഴ്ച. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ദേവ് എന്നെ കൊല്ലും. തുടങ്ങി നിന്റെ കളി. ഞാൻ കളിക്കാൻ വെക്ക്. ഞാൻ അടിക്കാം. മതിയോ? നേരത്തേക്ക് വെള്ളിയാഴ്ച കിട്ടിയല്ലോ. അച്ഛൻ വീട്ടിലുണ്ട്. പോയി അച്ഛൻ പുറത്തു പോയിരിക്കുക. എപ്പോഴാ വരിക? ഒന്നും അറിയില്ല. കാത്തുനിന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞോളാം. വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞിരുന്നു. ഞാനില്ലാത്തപ്പോ ആരാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് നോക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളെ ഒന്നുപോലെയാ നോക്കുന്നത്.
അത് അവക്ക് പോലും അറിയില്ല. കുഞ്ഞിരാമ, ഈ കാലം വല്ലാത്തതാ. ഇവരുത്തരെയും വിശ്വസിക്കൊന്നുമില്ല. ആ, ഞാൻ ഒരു പുതിയ പാറ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ആ, ഉള്ളിയും കൂടെ നാരായണന്റെ അടുത്ത് കൊടുത്തേക്കാം. അതിന്റെ അച്ചാരിപ്പോയിങ്ങന. ഇപ്പൊ തിരിക്കട്ടെ. ഓ മോളെ, അച്ഛൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, ഷാപ്പ് പറഞ്ഞേക്കണ്ട. എന്നാ വരട്ടെ. നിനക്കറിയാവൂടെ ചാത്ത, ഈ നാരായണ നാട് മുഴുവൻ എന്റെ തന്തയുടെ 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 വകയായിരുന്നു. അത് ആരായിരുന്നു അറിയോ? രാജാവായിരുന്നു. ആ അന്തോണി, സ്വല്പം കൂടി കാണിച്ചോ. ആരായിരുന്നു രാജാവ്? അങ്ങേരി അത്തപ്പം മക്കള് വീതം വെച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ആ മക്കളി എത്തപ്പം അവരുടെ മക്കൾ വീതം വെച്ചു. ആ മക്കളി എത്തപ്പം അവരും വീതം വെച്ചു. അവസാനം എനിക്കൊന്നുമില്ലാണ്ടായി. എന്നാലും ഞാൻ രാജാവല്ലാണ്ടാവോ? അമ്മേ, ഒരു കുപ്പിയുടെ വേലൂപ്പർ ഇങ്ങോട്ട് പോണോ? കൈ കാശ് കിട്ടിയ പിന്നെ കള്ളു കയറ്റ ഉറക്കം വരൂല അല്ലേ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഏത് പട്ടിക്കാട ഞാൻ കുറുപ്പ്? ഞാൻ ആരാണെന്നറിയോ? രാജാവ്, രാജാവ് വേലേശനെ. ഞാനാ കുഞ്ഞിരാമൻ, ആകാശന് കൊള്ളാത്തവന്. നിന്റെയൊക്കെ വിചാരം വേലുവിന് വയസ്സായി പോയെന്നാ. പക്ഷെ നിന്നെയൊക്കെ തലാരി, ഈ വേലു ഒറ്റയ്ക്ക് മതിയടാ. വേലു കുടിച്ച വയറ്റി കിടക്കണം. അല്ലേലോ, കുഞ്ഞിരാമന്റെ സ്വഭാവം ആ ചീത്തയ. നീ എന്നെ എന്നാ ചെയ്യൂ? തന്നിത്തേച്ച് തോട്ടിലെറിയും. ആ എങ്കിലോ ഒന്ന് കണ്ടിട്ടുള്ളോ. അവിടെ അടങ്ങിയിരിക്കണം. ഇതാ എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യാവോടാ. ഇവിടെ നമ്മളൊന്നും മറ്റൊന്നും അല്ലല്ലോടാ. എന്റെ പൊന്നു കുഞ്ഞിരാമ, എനിക്കൊരാഗ്രഹമുള്ളത് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കൈ കൊണ്ട് ഒരു കുപ്പി കള്ളു മേടിച്ച് കുടിച്ച് മരിക്കണം. ഇല്ല കുഞ്ഞിരാമ, നീ അല്ലേ ഒരു കുപ്പി കള്ളു പറയടാ. അന്തോണി, രണ്ടു കുപ്പികൾ. നീ എന്റെ പൊന്നു മോനല്ലേ? എനിക്ക് ഇറങ്ങുന്നില്ല മോളെ. ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു മോളെ. ഒരു ദിവസമെങ്കിലും എന്നെ തല്ലുകൊള്ളാതെ അവള് തഞ്ഞി കുടിച്ചിട്ടില്ല. അവള് ചത്തുപോയി. എന്റെ മോക്കാ ഗതി ഉണ്ടാകരുത്. എത്രയും വേഗം ആർക്കെങ്കിലും എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു കൊടുക്കുക, എങ്കിലേ എനിക്ക് സമാധാനമാവും. അവനുണ്ടോ? അവൻ കഴിച്ചു. ഇതുവരെ അവൻ കൊടുത്തേ. നാളെ അവൻ വലിയൊരു പണിക്കാരനാവും. വലിയ കിട്ടിയതാണെങ്കിലും ഞാൻ എങ്ങനെയല്ല അവനെ വളർത്തി. എന്റെ മകനെ പോലെയാ. നാളെ പോയി ചോറുണ്ട്. ഇല്ല, അവൻ കൊടുത്തേക്ക്. ഒരു കാര്യമില്ലാന്ന്, വൈകുന്നേരം വരെ വിറ്റാ 10 പൈസ ലാഭം കിട്ടും. വെയിലുണ്ടെങ്കിൽ ലാഭം നമുക്ക്. ഞമ്മള് പുരയിൽ നിന്ന് ഇറങ്ങിയാൽ ഓള് ഉടനെ ആരും നയിക്കാനോ. അതുപോലെ ഞമ്മള് മടങ്ങി വരുമ്പോ ഓള് മടങ്ങി വരും. അതിന്റെ പുകലുണ്ടെന്ത്? വല്ല വിരുന്നുകാരും വന്നിട്ടുണ്ടോ? ഞാന് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എനിക്കറിയാം, കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കില്ലേ. കൊച്ചു കണ്ണെടുക്കട്ടെ. എപ്പോഴാ കല്യാണം? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? പുയ്യപ്പനെ കണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്. അമ്മോ, ഞാൻ കണ്ടിട്ടോടും കേട്ടോ. അതെനിക്കറിയാം. നായരെ, കടുപ്പത്തിന് മധുരം കുട്ടിയൊരു ചായ. ചായ ഇല്ല, അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള പെരുപ്പിക്കണ്ട. നായരറിഞ്ഞില്ലേ കൂട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു? ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നത് നായരുടെ കാശ് ദേ ഇങ്ങനെ മേശപ്പുറത്തിരിക്കുന്നുണ്ടാവും. പുതിയ സിനിമാ കോട്ടയെ തുറന്ന. ഓ, നന്നായി.
കേക്കണ, നമ്മൾ നാളെ ഒരു സിനിമ ഉണ്ട്. അതിലൊരുത്തണ്ടല്ല ചിരി തലയായിട്ട്, പേരെന്തായാലും ആ രാവണൻ. ഊനങ്ങോട്ട് വരലും ഒരു ചവിട്ടും ഒരു കുത്തും. ഇത് നായരെ നമ്മൾ പള്ളയെന്നൊന്ന് കാളിപ്പോയിട്ടത്. ഓന്റെ കയ്യിൽ എന്തോന്നുണ്ടല്ലേ, ഒരു വെറും കൊള്ളിയല്ലേ ഗേത. ഇത് ഗേത ഗേത ആയിരം ഇത്തിര തലയാണ് പത്ത്. ആ ഈ പണി ചെയ്യുന്നിരുത്ത ചങ്ങാതിന് മുടിവെട്ടായിരുന്നു നല്ലത്. ഒറ്റയടിക്ക് 50 രൂപ കിട്ടും. ജാനർത്തേ എന്തുവാടാ പുതിയ സിനിമയുടെ നോട്ടീസ് വരുന്നത്? ചണ്ടിയും മേലും ഒക്കെ ആയിട്ടായിരുന്നെ. നമുക്ക് പോവാം. ഇത് നല്ല സിനിമയായിരിക്കും, എനിക്ക് പോണമെന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു നോക്കാം. വെറുതെ എന്തിനാ തല്ലുകൊള്ളാനും. ജോലിയില്ലടാ, പാട്ട് പോയിക്കോട്ടെ. പൊട്ടാ നടക്കും. ഞങ്ങളുടെ വയറ്റി കുഴപ്പമല്ലേ സാറേ, പെട്ടെന്ന് നിങ്ങൾ നിർത്തിയാലോ? അതിനാ പാടത്ത് പോയിക്കോട്ടാൻ പറഞ്ഞു. നിനക്കൊക്കെ വേറെ കുഴപ്പറിയില്ലടാ. നിന്റെ പേരെന്തു പറ? എല്ലാരും വിളിക്കുന്ന അപ്പൂന്നാ. പറ്റേ അന്തിയോളം കൂകി വിളിച്ച് കൊട്ടു നടന്നത് 5 രൂപയെ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ചെണ്ടയുടെ വാടകാരി കൊടുക്കും. ഇപ്പഴേ തരം നോക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാര് മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോ? ഇല്ല, ഈ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്ന ആശാനെ, ദൈവീയിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചേർന്നു. അമ്മണി നിനക്ക് അന്നില്ലേ അവിടെ? ഇല്ല, പുറത്തുപോയിരിക്കാം. പുതിയ വെള്ളം വന്നിട്ടുണ്ടോ? നടക്കല്ലേ. മതിയായി പെങ്ങളെ, മതിയായി.
ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാരം വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. ആ അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിര് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് പത്തോ പതിനാറെണ്ണമോ വയ്ക്കും. ആ എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസമാവും പണി തുടങ്ങട്ടെ? വേഗം തീർക്ക്. ആ ഓടെ നേരം എന്താ വേണ്ടത്? ഒരു ചായയുണ്ട്. ചായ വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്കിത്തിരി ജോലിയുണ്ട്. എന്റെ പേര് അപ്പൂന്ന. ആഴ്ച അവിടെ സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും കൂട്ടാവല്ലോ. ഈ ആ കത്തിയും എടുത്തു. ചേച്ചി, അച്ഛന് നല്ല സന്തോഷമുള്ള ദിവസം. ഞാൻ ഇന്ന് കാശ് മേടിക്കും. സിനിമയ്ക്ക അല്ല, ജാക്കറ്റ് എടുക്ക്. വേഗം കൊണ്ടുപോയി. വരട്ടോ, കറി വെക്കോ. അച്ഛന് വരട്ടിയതല്ലേ ഇഷ്ടം? ദാവത്തോണ്ട് വെക്ക. ഞാനൊരു രണ്ടു എടുത്തിട്ട് അച്ഛാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കറി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റ് ഒക്കെ പിന്നെ വാങ്ങിക്കാം. അതാവത്തോണ്ട് വെക്ക്. എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്? എനിക്ക് ഭാര്യയും ബന്ധമൊന്നും ഇല്ലാത്തവനാ. ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ള തരും. എത്ര നേരം ഇട പോയിട്ട്? അങ്ങോട്ട് കൊടു. ഇന്നത് വെച്ചു. എനിക്ക് വേണ്ട. ചെറുക്കിന് ഞാൻ ഇവിടെ വരുന്നു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലുമില്ല. നിന്റെ അച്ഛനും ഞാനും എത്ര കാലം കഴിഞ്ഞതാ? ഒരേ പാത്രത്തും ചോറും എത്ര കാലം ജീവിച്ചതാ? അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛനെപ്പോഴും പറയാറുണ്ട്,
അച്ഛന് വാഹത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. ഏഹ്, അപ്പോഴാരാ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. മോളെ ജാനു, ഇത്ര വന്നേ. അയ്യപ്പൻ ഇരിക്കെ ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ല. എന്റെ വേ എന്താ അച്ഛാ? കുറച്ച് കടുക്കാപ്പി ഉണ്ട്. പഞ്ചാരയില്ല. കല്യാണം കാണുമോ? കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അമ്മ ഒരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു, നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു. കല്യാണോ ഇല്ലേ? അവിടെ ഉള്ളു. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്ന് ഒരു അത്യാവശ്യം? ചെറിയ മകളുടെ കല്യാണം ഉടനെ ഉണ്ടായേക്കും. അതൊരു നല്ല കാര്യ. പക്ഷേ ഇത്രയും പണം എവിടെ നിന്നുണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോടോ മറ്റോ ഒന്ന് ചോദിച്ചാൽ പുരയുടെ മിറ്റിട്ടാണെങ്കിൽ ഞാൻ ഉടനെ മടക്കി കൊടുക്കാം. ശ്രമിക്കാം. മതി, തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്നുവരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഇവേലും. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ച് ഏൽപ്പിക്കാം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ ഇലി പുന്നല്ലേ കണ്ട മരിച്ചിരിക്കണേ? ഫസ്റ്റ് പ്ലാൻ പാറവട്ടിക്ക് നാളല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിലേ ഓ കൊക്ക് മാത്രം പോരാ, കൂർമ്മയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു. ഞാൻ സമ്മതിച്ചു. ആ എന്നാ ഓ എന്താ ജനം ഇഷ്ടായില്ലേ? അച്ഛനറിഞ്ഞാൽ? ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ഇതും ജനം വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ എനിക്ക് വേണ്ട. ജാനിന് വിശ്വാസമില്ലേ? ഞാൻ പോവാ. നിൽക്കൂ. മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാകും പെണ്ണി പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാകും പെണ്ണി ഒരു തുടം കുളിരുത പരിമളം പഴുകിവാ നനയുമീ യൗവനം മധുരമോ ലഹരിയോ പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാകും പെണ്ണേ ഒരു ശലഭം വേണം അതിലൊഴുകും മധുനുഗരം
ശലഭമിത ഹൃദയമിത പകരു പകരു നൈവേദ്യം പിച്ചകപ്പൂങ്കാത്തിൽ മുത്താരം ചൂടുന്ന ചിത്താമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണേ കൊതിക്കുമിളം കൈയിൽ കളി പറയാൻ തരിവളകൾ കൊതിക്കുമിളം കൈയിൽ ചെറുവിരലോ നഖമുനയോ ചുണ്ടത്ത് ചുവയൂട്ടും പവിഴമിളം കവിളിണയിൽ പഴമുതിരും പ്രായം പവിഴമിളം കവിളിണയിൽ പഴമുതിരും പ്രായം പുടവതരാ തിലകമിടാൻ മനസ്സു നിറയെ പൂക്കാലം പിച്ചകപ്പൂങ്കാറ്റിൽ മുത്താരം ചൂടുന്ന ചിത്താമ്പൽ പൊയ്കയിൽ പെണ്ണേ ഒരു തുടം കുളിരുതാ പരിമളം തഴുകിവാ നനയുമീ യൗവനം മധുരമോ ലഹരിയോ പിച്ചകപ്പൂങ്കാട്ടിൽ മുത്താരം ചൂടുന്ന ചിത്താമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണേ ഞാൻ കരയനെ പഠിച്ചിട്ടുള്ളൂ. അത് ശരി, എങ്ങനെയാണ് ഞാൻ ചിരിപ്പിക്കും? ഞാനിത് കാണാൻ തുടങ്ങിയത് എത്ര നാളാന്നറിയാം. ഇപ്പൊ കളിക്കണ കളി നന്നോടാ. ഫസ്റ്റല്ലേ, ഇന്ന് കണ്ടില്ലേ? അതല്ലടാ സിനിമാ കളി. ഓ അങ്ങനെ നന്നോടാ, കണ്ടു നോക്കണം. ഓ ഇങ്ങനെ. നിന്റെ പേരെന്തുവാ? പഴയ പേര് തന്നെ, വരട്ടെ. നിങ്ങൾ പറഞ്ഞത് അവന് പിടിക്കില്ല. അല്ലടാ പോ. ജാനുവിന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വയ്യ അറിയല്ലേ? കല്യാണ പെണ്ണെ കാണുന്നെങ്കിൽ വീട് അന്വേഷിച്ചു വരുമല്ലേ? ഇന്നെന്ത് അത്ര സന്തോഷം? എന്താണ്ട് ചുണ്ടും കോളും ചൂന്നിരിക്കുന്നേ? ഇതെന്താ അത്? സെനുബ, തയ്യൽക്കാരൻ്റെ അടുത്ത് കൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തന്നെ തരൂ. അത്രയ്ക്കായില്ലേ? ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോള് ജാനു സിനിമാക്കാരൻ അപ്പുവിന്റെ കൂടെ സ്നേഹമാണെന്ന് ആ കള്ളസ്നേഹത്തിന്റെ പേരില് ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ. അത്രയല്ലോ, ഇനി വല്ല ഉണ്ടോ? അല്ല ഇതാര്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി വാ.
അന്റെ കല്യാണം ഓർത്തിട്ട് ഇത് കേട്ടല്ല. ശരിയാണോ? നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? അന്റെ കല്യാണം ഉടനെ നടത്തണം. വീടും അമ്മുക്ക അതും പോയി അതും പോയി. അയ്യോ, ശരിക്കാ പൂവിന്റെ കഴുത്തിറക്കല്ലോ മിടുക്കൻ. നീ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഈ പൂവിന്റെ പേരറിയോ നിനക്ക്? ജാനു. അപ്പൊ എന്റെ കഴുത്ത് ഇതുപോലെ കല്ലുകൊണ്ട് ഇറങ്ങി പൊട്ടിക്കല്ലേ? നിന്റെ കഴുത്ത് കല്ലുകൊണ്ടല്ല, സ്വർണം കൊണ്ട്. അമ്മ ഇങ്ങനെ ഇല്ല വേണം, മടിക്കുന്നത് നീ ഇങ്ങനെ വേണം. എടാ, അടിച്ചതിന്റെ ചന്തിനെ തൊലിഞ്ഞെടുക്കും. വേണ്ട വേണ്ട, പിള്ളേർക്ക് ചന്തി ആവശ്യമാണ്. ആ വലുതാമ്പൾ എവിടെയെങ്കിലും ഇരിക്കണം തോന്നിയാൽ എവിടെ ഇരിക്കാ, ഒരു ചന്തി കടം കിട്ടും. എൺപത്തഞ്ച് രൂപ? ആ അല്ല, 85 പൈസ. ആ തന്റെ 100 രൂപ. 60 പൈസ ബാക്കി പിന്നെ തരാം. ആഹാ, തിന്നുമ്പോ കണക്കറിയില്ലല്ലേ, കയ്യിൽ കാശില്ലാതെ തിന്നാൻ വരിക. ആ മേൽമുണ്ടോട് അഴിച്ചു വെച്ചിട്ട് പോ. 25 പൈസ അല്ലേ ഉള്ളത്, ഞാൻ തരാം. പാവം, താനാ പെണ്ണിന്റെ മുണ്ടൊന്നും അഴിച്ചു വാങ്ങിക്കണ്ട. ഓ കൊച്ചി കള്ളാ, നിനക്ക് എന്തോ എന്റെ കുറവാ. കല്ലിൽ വെള്ളം ചത്തിലിരിക്കുന്നു. ജാനുവിനെ കാണാൻ വരെയായിരുന്നു. എനിക്ക് മനസ്സിലായി, എന്തായാലും ജാനുവിൻ സിനിമയ്ക്ക് വരണം. ഞാനിവിടെ കാത്തിരിക്കും. മിണ്ടാതിരുന്നാൽ സമ്മതിച്ചു നിർത്താം അല്ലേ? എനിക്ക് വരാൻ പറ്റില്ല. ജാനു, എന്തൊക്കെയും പറയണമെന്നുണ്ടായിരുന്നു, നിന്നെ കണ്ടപ്പോൾ ഒക്കെ മറന്നു. മരണട്ടോ, ആരോടെ പോണെ? ഞാനും പോട്ടെ. ഒഴിച്ചു പോടുന്നു, എല്ലാവരും കൂടെ പോയാൽ ഇവിടെ ആരാ? നിനക്ക് ഇനിയൊരു ദിവസം പോ. കള്ളം തടിയാകും മല്ലനായി മാറിയിടും. എല്ലാരും ബിസ്മില്ലാ ചൊല്ലിക്കൂടി, നിങ്ങൾ എല്ലാരും ബിസ്മില്ലാ ചൊല്ലിക്കൂടി. മുത്തു റസൂല് സലാമത്താക്കും തുമ്മാന്റെ അബൂന്റെ നെയ് തുപ്പു ചെന്നാൽ, എന്തുമ്മാന്റെ അബൂന്റെ നെയ് തുപ്പു ചെന്നാൽ. നിങ്ങൾ എല്ലാരും വിസ്മില്ലാ ചൊല്ലിക്കൂടി. മുത്തു റസൂല് സലാമത്താക്കും തുമ്മാന്റെ അബൂന്റെ നെയ് തുപ്പു ചെന്നാൽ, എന്തുമ്മാന്റെ അബൂന്റെ നെയ് തുപ്പു ചെന്നാൽ.
നാളികേരത്തിന്റെ നാട്ടിലെ നിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെ നിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെ നിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോത്തെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, നോമ്പും നോത്തെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്കാറ്റുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ, നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നീറുന്ന കണ്ണുമായി നിന്നെ കിനാ കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും, നീറുന്ന കണ്ണുമായി നിന്നെ കിനാ കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീയിന്നും, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീയിന്നും, നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. സമയം കിട്ടി വരാം. വന്നേ വന്നായിരുന്നു, കുറച്ച് പണം വേണമായിരുന്നു, നാടാ കൊടുത്തില്ല. നോക്കട്ടെ. എല്ലാം വിഷയം തന്നെ നോക്കി ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഒരു നല്ല നാട് കുറിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം കൂട്ടി ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് അങ്ങ് നടത്തുക. മോളെവിടെ ജാനു? ഇനി എന്റെ മോക്ക് രണ്ട് വീടാ, അവിടെ മോക്ക് ഒരു കുറവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ വരൂ. ദിവസം തീർച്ചയാക്കിയോ? എല്ലാം കഴിഞ്ഞു. ഈ കല്യാണം നടക്കില്ല, നമ്മുടെ അച്ഛനെ കാണാൻ പോവാ. എന്നിട്ട് നീ എന്ത് വേണമെന്ന് പറയും? എന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ നീ വരില്ലേ? എനിക്കിഷ്ടാണ്, പക്ഷേ അച്ഛനെ അയക്കില്ല. ഞാനും ചോദിച്ചു നോക്കട്ടെ.
ഇനി എന്റെ അച്ഛനോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കും. ഞാൻ പറയുന്നത് കേൾക്കൂ. എവിടുന്നാ മോളെ പുതിയ ജാക്കറ്റ്? അത് സൈനിബ തന്നതാ. പിന്നെ എന്തിനാ നീ തൊളിച്ചു വെച്ചത്? ആ തോർത്തി ഇട. ഞാനിപ്പോ വരാം. എന്റെ മോക്ക് സൈനുബ ഒരു ജാക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോന്ന് അറിയാൻ ആ വന്നെ. ജാക്കറ്റ് എന്റെ മോള സൈനുബ. ഈ ജാനുവിന് ഒരു ജാക്കറ്റ് കൊടുത്തീനെ, അതറിയാൻ ആ വേലൂപ്പിൽ വന്നത്. ഉള്ളത് പറമോടെ, ഉള്ളത് പറഞ്ഞോളി. എന്റെ കയ്യില് ഒരു പുതിയ തുണി ഉണ്ടായിരുന്നു. അന്റെ കയ്യില്? അന്റെ കയ്യിൽ ഇവിടുന്ന പുതിയ തുണി അല്ല, ജാനു ഒരു പുതിയ തുണി തന്ന്. തുണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുണിച്ചു കൊടുത്തതാ. അവക്കത് ആര് കൊടുത്താന്ന് സൈനുവയ്ക്ക് അറിയോ? കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതാന്ന് പറഞ്ഞ്. അത് ശരി. അപ്പളേ അയ്യനി തല്ലിയും കുറ്റിയൊന്നും വേണ്ട, ഒക്കെ പോട്ടെ. എന്തിനാണ്ട് ഇമാതിരി കളിയും തിരിയൊക്കെ? അതിന് ആരെങ്കിലും ജോലി ഉണ്ടോ? എനിക്കൊന്നറിയില്ല പാപ്പ. ജാനുവോ വാടി ഇവിടെ. ശബ്ദിച്ചു പോരുത്, ശബ്ദിച്ചു പോരുത്. നിന്റെ ചേച്ചി തോന്നിയാസം കാണിച്ചു, അടിച്ച് പുറത്താക്കി. നീ തോന്നിയാസം കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളെ. നിന്റെ തന്റെ ഒരു പട്ടിയാണെന്ന് വിചാരിച്ചോടി. ഇനി നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താടോ ഇത്? ഇവൻ എന്താടാ പറ്റിയത്? കടത്തിന് കള്ളും കുടിക്കും, ഇപ്പൊ ചട്ടിയും പൊട്ടിക്കാൻ തുടങ്ങിയ. കഷ്ടപ്പെട്ട ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ആരോട് ഇത്ര കരുവ്? നിന്റെ തന്തയോട് വേല് കരയുന്നത്. നിന്റെ കള്ളു കുടിച്ചിട്ടല്ല, ആരും പേടിച്ചിട്ടുമല്ല, എന്റെ ചങ്കു പൊട്ടിട്ടാ ഞാൻ കരയുന്നത്. ഞാൻ കരയൂടാ തള്ള വെച്ച പിന്നെ ഈ തോളത്തിട്ടാ ഞാൻ അവളെ വളർത്തിയത്. ഒരു ഉറുമ്പ് കടിക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. മൂത്ത മകൾ എന്നോട് സ്നേഹമില്ലാതെ ഇറങ്ങിപ്പോയിട്ടും ഞാൻ കരഞ്ഞില്ലടാ. എനിക്ക് ആകെയുള്ളത് ഒരു മോളാ, അവക്ക് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ കരയൂടാ, ഞാൻ കരയും. ആരാ എന്നോട് ചോദിക്കാനുള്ളത്? ജാനുവിന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവല്ലേ? എന്തിന്? എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ? കൊല്ലാനും മെഡിക്കൽ എന്റെ ചേച്ചിനെ തന്നെ ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. അപ്പനോട് ജാനുവിന്റെ അച്ഛനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞൂടെ? എന്നാ പിന്നെ കഴിഞ്ഞു, ഒന്നും വേണ്ട. സിനിമ വരുന്നത് വരട്ടെ. കല്യാണം കഴിഞ്ഞ സൈനിബ പോവുമല്ലേ? ബാപ്പാനെ കാണാൻ വരുമ്പം ജാനുവിനെ ഞാൻ വന്ന് കാണും. അപ്പനോട് ഇവിടെ ഉണ്ടാവില്ല. ജാനു ഇതുകൊണ്ടൊരു ഗുണം കിട്ടി, മരിക്കാനുള്ള ഭയം മാറി. ഒന്നും തീർച്ചയാക്കി, നമുക്ക് തനിച്ചു പോകണം. അതുണ്ടാവോ?
എനിക്ക് വാടക കിട്ടാതെ പറ്റില്ല, അല്ലെങ്കിൽ സ്ഥലം ഒഴിഞ്ഞു തരണം. രണ്ടു ദിവസം കൂടി അവധി തരണം. ആ കാര്യം പറഞ്ഞാലൊന്നും പറ്റില്ല, നാളെ തന്നെ ഒഴിഞ്ഞു തരണം. അപ്പൊ നിനക്കൊരു കത്ത് വന്നിരിക്കുന്നു, നിന്റെ ആളിയനെ ആരോ കുത്തിക്കൊന്നിരിക്കുന്നു. കുത്തിക്കൊന്നു ഭയപ്പെടാനൊന്നുമില്ല, രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നിന്റെ ചേച്ചിയുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഏതായാലും നിന്റെ ചേച്ചിയാകെ വിഷമിച്ചിരിക്കുകയായിരിക്കും, പോലീസുകാർ അന്വേഷിച്ചു വന്നിരിക്കുന്നു അത്രേ. ഞാനിന്ന് പോട്ടെ. ശരി, നീ ഇപ്പോൾ തന്നെ വയ്ക്കോ. വാ, ഞാൻ മാനേജരോട് പണം വാങ്ങിത്തരാം. ഞാൻ ജാനിന് തിരക്ക് വന്നിരുന്നു, കണ്ടില്ല. എവിടെ പോന്നപ്പോ? നാട്ടിലേക്ക്. വീട്ടിലേക്കോ? എന്റെ അളിയൻ മരിച്ചു, എനിക്ക് അത്യാവശ്യമായി പോകണം. ചേച്ചിക്ക് വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ ഉടനെ വരും. ജാനു, എന്നെ തനിച്ചു വിട്ടിട്ട് പോരുത്. എനിക്ക് പോകാൻ പറ്റില്ല ജാനു. പിന്നെ എന്നെ പറ്റി ഒരിക്കലും ഓർക്കരുതെന്ന് മാത്രം. ഞാനും അപ്പൻ്റെ കൂടെ വരും. നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. ജാനിനെ കൊണ്ടുപോകുന്ന അറിഞ്ഞാൽ നിന്റെ അച്ഛൻ ബഹളം ഉണ്ടാക്കും. പോയ മക്കളെ പറ്റി അച്ഛൻ അന്വേഷിക്കാറില്ല. രണ്ടുപേരും കൂടി എങ്ങോട്ടേക്കാണോ കെട്ടും പണ്ടൊക്കെ തൂക്കി ഒളിച്ചൊരു പോവുകയായിരിക്കും അല്ലേ? അത് ശരിയല്ലല്ലോ. നാട്ടുകാരും അറിയാതെ ഒരു കുടുംബത്തൊന്നും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെപ്പോലെ ഒരുത്തം കൂട്ടിക്കൊണ്ടുപോണത് ശരിയാണോ? വേലുവിനറിയോ എന്തെന്നാണ് ആച്ചാരൻ? വേലു അറിഞ്ഞ വിടൂ, വെട്ടി നുറുക്കി കഷ്ണമാക്കിയിട്ടുണ്ടാവില്ല. ഒന്നും പോകാൻ തീർച്ചയാക്കി. ഓഹോ, അതിനു മുമ്പ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് സമ്മതം വാങ്ങിച്ചിട്ട് വാ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എന്നിട്ട് എല്ലാം നാട്ടാചാരം പോലെ നടത്താം. ഇനി തിരിച്ചു പോകാനൊക്കില്ല. അത് ശരി. ഞാനാണ് എന്തോ പോയി വേലുവിനെ വിളിച്ചിട്ട്. ഓ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ പോയിക്കോളൂ, അതാ നല്ലത്. അത് വേണ്ട, നിന്റെ അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. വേണ്ടപ്പോ, അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. അപ്പൊ പോയിക്കോളൂ. ഞാൻ മനസ്സിനൊരു തീരുമാനം വേണം. അതുകൊണ്ടാ പറയുന്നത്, കുഴപ്പം നോക്കൊന്നും ഇടവരുത്തരുത്. പോയിക്കോളൂ അപ്പൊ, പോയിക്കോളൂ അപ്പൊ. ഞാൻ ഉടനെ തിരിച്ചു വരും. നിന്റെ അച്ഛന്റെ സമ്മതത്തോട് തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൂനോടെ പോകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ അതിനു മുമ്പ് അപ്പോളും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. അപ്പോളും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. കൈ
ചിന്ത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റുമൂളണ നേരത്ത് പൂരാൻ കുന്നിന്റെ ബാലമോളിൽ കൂമൻ മൂളണ നേരത്ത് കൈത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത് പൂരാൻ കുന്നിന്റെ ബാലമോളിൽ കൂമൻ മൂളണ നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട അപ്പോഴും പറഞ്ഞില്ലേ പെണ്ണ് നടന്ന് തുള്ളിച്ചൊപ്പരം പെണ്ണ് നടന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇന്നലോടി ആളും കോളും വിളിച്ച് നീലി പെണ്ണിനെ കടന്നുപോയി അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട തളന്നിരിക്കുകയല്ലേ ഇവളെവിടായിരുന്നു എവിടെയായിരുന്നു നീ പറഞ്ഞു ഒലേടി അസത്തെ പോട്ടെ ഒച്ചുണ്ടാക്കി എല്ലാം ഞാൻ പറയാം നിങ്ങൾ ഒച്ചുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാൽ നമുക്കല്ല എന്റെ മോശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവന് നല്ല വാക്കിന് പറഞ്ഞയച്ചു കയത്തിന് കൊള്ളേണ്ടത് തലയ്ക്ക് മീതെ പോയിന്ന് പറഞ്ഞാൽ മതിയില്ല ഏതായാലും ഇനി കത്ത് നുറുകിയിൽ എണ്ണ ഒഴിക്കണ്ട ഇവൾക്ക് എന്നോട് തീ പോലെ ദേഷ്യം ഉണ്ടാവും എല്ലാം പോലും വിചാരിക്കുന്നുണ്ടാവും പെൺകുട്ടികളാവുമ്പോ കുറച്ച് അടുക്കവൾക്ക് കൂടി വളർത്തിക്കൊള്ളാം വരട്ടെ ആ പെണ്ണ് നടന്നതെല്ലാം വേനൽ തുറന്നു പറഞ്ഞ വല്ലതും സംഭവിക്കൂ നീ ഒരു മണ്ടന പെണ്ണുങ്ങൾ തെറ്റിയത് മറയ്ക്കാനുള്ള ശ്രമിക്കൂ അതല്ല തന്ത ചവിട്ടാൻ വല്ലാൻ തുടങ്ങിയാൽ എല്ലാം തുറന്നു പറഞ്ഞാലോ ചെറിയ പെണ്ണൻ ജനിച്ച എന്തെങ്കിലും ഒരിക്കലും മരിക്കണം എനിക്കിതൊക്കെ പുല്ല ഈ കുഞ്ഞാമ ഇതൊക്കെ എത്ര കണ്ടാന്നറിയാമോ പിന്നെ ഇതൊക്കെ ഒരു ധൈര്യത്തിന്റെ പേര് ചെയ്യുന്നതല്ലേ ആ നീ ഒരു കുപ്പി അടിക്കുക ജാനു
ഇനി ഈ പഠിച്ചു പുറത്തിറങ്ങിയാൽ അന്ന് നിന്നെയും കൊന്നുകളയും. ഉരുത്തം കേട്ടവളെ പോവടി, നീ പോവുന്ന് നിന്നെ ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. വിളിക്കും, വിളിച്ചോളെ. മോളെ അടുത്ത ഇടത്തേക്ക് പോ, അതാ നല്ലത്. Thank you.
നല്ലത് കൊത്തിക്കറച്ചുണ്ടാക്കി നമുക്ക് കഴിയാം. വാ, നീ എന്നെ നോക്കാൻ ഇന്നത്തെ നോക്കുണ്ടാവും. ഇപ്പൊ അത്രയല്ലേ ഉണ്ടായുള്ളൂ, ഇനി അവിടെ നമ്മൾ തള്ളിക്കൊണ്ടു. ആ മോളെ എണീക്കു. അല്ല മോളെ എണീക്കോ, എന്ത് കൊല്ലും മോളെ. വാ, ധാരോ വല്ലതിൽ നോക്കേ. വാ വാ. കരയല്ലേ, നീ എങ്കിലും ചിരിക്കും മോളെ. കരയതെ, എന്നിട്ട് നോക്കി, എന്നിട്ട് നോക്കി. നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? നീ ലക്ഷ്മണ വേഷത്തിന് മാറ്റിക്കൂടെ? ചേച്ചി കഞ്ഞി കുടിച്ചു. ഞാനൊന്ന് പറഞ്ഞാ നീ ഒന്ന് പറയും, അങ്ങനെ ആയാ പറ്റില്ല. നീ ഒന്ന് നന്നായി കാണുന്ന ആ ചേട്ടന്റെ മോഹം കഴിഞ്ഞതൊക്കെ മറക്ക. ഞാൻ എത്ര തവണ പറഞ്ഞതാ, നടക്കേണ്ടതേ നടക്കൂ. ആകാശം പൊട്ടി വീഴുന്ന് കരുതി ആരും ഒലയ്ക്ക് മുട്ട് കൊടുക്കാറില്ല. എനിക്കൊന്നുമില്ല എടുത്തി. എന്നാലേ ഒന്ന് കുളിച്ച് ചെറുപ്പക്കാരി പെൺകുട്ടികളെ പോലെ ഇത്തിരി സന്തോഷമായി നടക്ക്. അതൊക്കെ എന്തിനാ എടുത്തി? നിനക്ക് എന്താ ഇത്ര വലിയ ദുഃഖം എന്നോട് പറയും. അയാൾക്കും അറിഞ്ഞൂടെ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ. നിന്നെപ്പോലെ വിഷമം അയാൾക്കും ഉണ്ടാവും. അപ്പോന്റെ വീട് എവിടെയാന്ന് അറിയാം നിനക്ക്? എനിക്കറിയില്ല. നാളെ നമുക്ക് അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കണം. ഞാൻ നേർന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. മനോവേദന താങ്ങാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഒരു പെണ്ണിന് ജീവിക്കാനാവില്ല. ഇതേ വിചാരിച്ച് നീ ഞാൻ മാറിക്കൊണ്ടിരിക്കരുത് ജാനു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നീ മനസ്സിലാക്കണം. നമുക്ക് ഈശ്വരനുണ്ട്, തെറ്റ് ചെയ്തെന്ന് അത് അനുഭവിക്കാതിരിക്കില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? എന്താ ഇത്ര പെട്ടെന്ന്? ഞാനിപ്പോ വരുന്ന ഈ കരുതിയില്ലേ. ഏതായാലും നിന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ. അവസാനം അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. ഞാനിവിടെ. ജാനു വന്ന വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. നീ അവളെ വിളി. ജാനു, എന്തായിട്ട് നീ കുളിക്കാറൊന്നുമില്ലേ? എന്റെ ഒരു വേഷം നമ്മയും തല്ലിയിറക്കുന്ന എനിക്കറിയായിരുന്നു. അവസാനം അത് തന്നെ നടന്നു. ഏതായാലും ഇനി നീ എവിടെയും പോണം, ഇവിടെ തന്നെ നിന്നു. മോളെവിടെ? ആ നീ കുറച്ച് വെള്ളം വെക്ക്. എന്റെ അച്ഛനൊന്ന് കാണാൻ. എന്തിനാന്നറിയില്ലേ, നിന്നെ ഇറക്കി വിട്ടു, ഞാൻ കൊണ്ടുവന്നു, ഈ പെണ്ണെ ഇറക്കി വിട്ടു. ഇപ്പൊ വഴിയിലായില്ലേ? ഇതെല്ലാം കണ്ടോട്ടെ, നോക്കി കിട്ടണം. ഞാനാളെ കണ്ടിട്ട് വരാം. അയ്യോ, വെറുതെ വഴക്കിന് പോണ്ട. വഴക്ക് കൂടാനല്ല, രണ്ട് കൊടുക്കാനാ. നിങ്ങൾ തമ്മിൽ വഴക്കും മക്കാനും ഉണ്ടാക്കി ആർക്കാ മോശം? ഈ പെണ്ണിനല്ലേ. ഇനി ഞാനും ചെയ്യണം, അച്ഛനും മക്കളും മോശം. Oh.
ആ പെണ്ണിനെ തല്ലി ഇറക്കിയപ്പോ സമാധാനായല്ലേ. അവസാനം ഒരു തുണ്ടി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മനസ്സെന്താ കല്ലാണോ? അവളെ ആരാ നോക്കാൻ? ഞാൻ നോക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ രണ്ടു മക്കളും ചത്തുപോയി. ഞാനാ കുഞ്ഞിരാമന്റെ സ്നേഹന. എന്നെ അറിയില്ലേ? കുഞ്ഞിരാമൻ നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. എന്തിന്? നിനക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. എനിക്കോ? അതെ, വലിയ സഹായായി. കുട്ടിയും ഞാനും കഞ്ഞിര വെള്ളം കുടിച്ചിട്ടില്ല. ധർമ്മം ചോദിച്ചാലും ആരും തരൂല. വലിയ ഉപകാരമായി. മോനെ, മോനെ, അവനെ വിളിക്കണ്ട. വിളിച്ചാൽ എന്താ? അതൊക്കെ പറയണം. ചെത്താനെന്താ പറയണേ? എവിടെങ്കിലും വന്ന് പട്ടിണി കിടന്നാൽ ഉപദ്രവിക്കാൻ നോക്കുന്നു. കള്ളം പറഞ്ഞൊന്ന് അവമാനിക്കാൻ നോക്കാണ്. താൻ എന്താ വിചാരിച്ചേ? തെരുവിൽ കിടക്കുന്നോണ്ട് എന്തും ചെയ്യാന്ന് വിചാരിച്ചോ? ഇയാളോടൊന്ന് പോകാൻ പറയൂ. എവിടെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാനും വിടില്ല. ആരുമല്ല. ഇവൾ എന്നോട് പണം ചോദിച്ചു, ഞാൻ തരികയെന്ന് പറഞ്ഞു. അതിനെയൊന്ന് പണിയാവള്. അല്ല, കള്ളമാണ്. ഓടാ. എന്നെ എനിക്കറിയാമടാ. ഓടാ. നാടകം നടക്കുന്നു. എടാ കഴിവേടെ പോലെ അടിച്ചു പായലെ പല്ലി ഞാൻ കുഴിക്കും. ഓടാ. ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ വീണ് ചാവാത്തത് ഈ ചെറുക്കന് വേണ്ടിയിട്ടാ. നിനക്ക് വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ആ കുഞ്ഞിരാമൻ. ആ, അവന്റെ കയ്യിൽ പെട്ടതാണ് എന്റെ നാശം. വെറും പാവായിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മഹാപാവി കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അവസാനം അവനും. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എങ്കിൽ കുറെ ധൈര്യമൊക്കെ വേണം. ഇതേതാ പണം? അവൻ തന്നതാ. അതെടുത്തോ? അതെടുത്തോ? ഇന്ന് രത്ന കാണാൻ പോയിരുന്നു. ആ പടി കയറുന്നു പറഞ്ഞിട്ടും കുറച്ച് നാളുണ്ടായിരുന്നു. നീ അവിടെ പോവായിരുന്നു. ഇപ്പൊ തന്റെ മോണ് ഒന്നായി. ഞാൻ കൊള്ളരുതാത്തത്. വെറുതെ വർത്താനം പറയാണ്ടിരിക്കും. എണീറ്റ് നടക്കാൻ വയ്യെന്ന് കേട്ടപ്പോ ഒന്ന് പോയി കണ്ടതാ. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? വയ്യെന്ന് കേട്ടിട്ടൊന്ന് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? നിങ്ങളോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ജാനോ, ഇവിടെ കുറച്ച് വെള്ളം തളിക്ക്. എന്നാലും ശവം കുറിച്ച് മൂടിയിട്ട് കൂടെ പോകാൻ മതിയായിരുന്നില്ലേ? ഇവര് പോകുന്ന കാര്യം കുഞ്ഞിരാമൻ എങ്ങനെ അറിഞ്ഞു? എനിക്ക് എങ്ങനെ അറിയാനാ? എല്ലാം നേരിട്ട് കണ്ട മാതിരിയാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞതല്ലേ എനിക്കറിയൂ. ഞാനോ ഇങ്ങോട്ട് വാ. നിങ്ങൾ പോണ വിവരം അവനെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അവൻ തടഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ നിന്നത്? അച്ഛനോട് പറയൂന്ന് പറഞ്ഞു. ഓടി കഴിഞ്ഞേ. അത്ര സ്നേഹം നിനക്ക് അപ്പുനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ വിട്ടുകൊണ്ട് പോരുവോ? ആ സമയത്ത് അവരെന്താ ചെയ്യുക? തന്റെയോട് വളർത്തിടാൻ പറ്റുമോ? അവർ കുട്ടികളല്ലേ. ആ കുട്ടികൾ, സ്വന്തം വീട് വിട്ട് ഇറങ്ങി പോകാൻ ധൈര്യം കാണിച്ചവരാ കുട്ടികൾ. ആയിരൊക്കെയായി, ഇനി ഇതുപോലെ വരട്ടെ. ദൈവത്തിന് വരെ പ്രേമം നോക്കി നടക്കല്ലേ ജോലി. ഞാൻ അവനെ നോക്കട്ടെ. ദയവ് ചെയ്ത് പോണ്ട. എനിക്കറിയാം വീട്. ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ, അതെന്താ ഇത്ര നല്ല ബുദ്ധി വന്നാൻ കാരണം? ഓ, എന്റെ സഹായം ആവശ്യമായിരിക്കല്ലേ. അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. താനിപ്പോ പലരെയും സഹായിക്കുന്നുണ്ടത് കേട്ടു. അതിനെന്ത് വേണം? എനിക്കൊരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ അനിയത്തി, അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ എന്തിനാ ഇടപെട്ടത് അറിയില്ലേ?
തന്റെ സ്വന്തത്തിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഞാൻ തടഞ്ഞു നിർത്തി തനിക്ക് അഭിമാനമല്ലേ? ആ തന്നെ പോലെ ചെയ്യേണ്ട കാര്യമല്ല, അന്തസ്സുള്ള ആര് കണ്ടാലും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കാൻ എത്ര ദൂരം വന്നത്? നീ നാടകം നന്നാക്കാൻ നടക്കാടാ. നിനക്ക് നാണവും മാനം ഉണ്ടെങ്കിൽ നീ നശിപ്പിച്ച പെണ്ണ് വഴി കിടക്കുമ്പോ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്ത് അധികാരം? എടാ കേശവ, അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു, പക്ഷെ ഇന്ന് നിന്റെ അവസാനമായിരിക്കും. എടാ നിന്നേക്കാൾ എത്ര വലിയവനെ കണ്ടവനാ ഞാൻ, നീ ചോദിക്കാവുന്നത്? ആടാ, ഇനി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ സംഗതിയൊക്കെ നടത്താം, അക്കാര്യത്തെ പറ്റി യാതൊരു വിരോധമില്ല. പിന്നെ ഞാനെന്താ ആലോചിക്കണമെന്ന് വെച്ചാ, വാസുവിന് എത്ര ലീവ് എന്ന് എനിക്കറിയില്ല. ഞാനവൻ എഴുതണുണ്ട്. ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എനിക്ക് ചുമതല ഒന്ന് അവസാനിക്കണം. ഞാൻ പോട്ടെ. ശരി. ആ പിന്നെ കുറച്ചൊന്നും ഞാൻ വിശ്വസിക്കട്ടോ. കുഴപ്പമൊന്നുമില്ല, നടത്താം. ചെക്കന്റെ കത്തിങ് വന്നോട്ടെ. ശരി. എന്തിനാ പെണ്ണ ഇങ്ങനെ വെയിലുള്ളത്? കാത്തുക്കോ. പറഞ്ഞോ കേക്കണ്ടേ, പോയി അരി വെന്താ നോക്ക്. ഞാൻ അവരുമായിട്ട് ആലോചിച്ചു, അവർ വിരോധമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കാതിലുമായിട്ട് എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങളും, അതിന് പല കുഴപ്പങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല, പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പറയും. ഞാൻ പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം, ഇനി കുറച്ചു ദിവസം ഒന്നും അറിയാലോ. വേണ്ട, ഞാൻ വരാം. ഈ അപ്പൂന് ആരൊക്കെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഒന്നും നിനക്കറിയില്ലേ? അറിയില്ല. പ്രേമിക്ക മാത്രം അറിയല്ലേ. ആ പെണ്ണ് ഏതാണെന്നറിയോ? നമ്മുടെ ശേഷത്തിൽ പെട്ടതാ. അമ്മ എപ്പോഴും പറയും അപ്പൂനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണമെന്ന്. ചേച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. അതെന്താ? ആ വേണ്ടെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? നീനും മിണ്ടാതിരുന്നത് കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞ നാട്ടാചാരം പോലെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അവന്റെ കടമയാ. അല്ലെങ്കിൽ എന്റെ നില നിനക്കറിയാലോ, അതുപോലെയാകരുത്. ഇതിനിത്ര ആലോചിക്കൊന്നും വേണ്ട. നീ വേഗം ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാ വേണ്ടത്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന നിനക്കറിഞ്ഞൂടാ. ചേച്ചി കാര്യം അറിയാതെ പറയാ, അവൾ തന്റെ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ തീർച്ചയാക്കുക. എങ്ങനെ വെച്ച് ഞാൻ പോയി കുട്ടിക്കൊണ്ടുവരിക? പറയാനാ, നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നോക്ക്, നീ ഇങ്ങനെ ഒരു നശിച്ചു പോരു. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണം, ഒരു വാക്ക് പറ. ഈ വീട് വെച്ചിട്ടെങ്കിലും നിന്റെ കല്യാണം ഞാൻ നടത്തും. എന്റെ വിധി നീയോ? നീയോ എന്താ വേണ്ടേ? ഞാൻ പോയാലും അപ്പു എവിടെയാണെന്ന് അന്വേഷിച്ച് ഇവളുടെ കല്യാണം തീർച്ചപ്പെട്ട് എനിക്ക് എഴുതണം. നീയോ ആ തീപ്പെട്ടി കാണും. ഇനി എന്നെ കൊണ്ട് ആരെയും നോക്കാൻ പറ്റില്ല, പോയി ജീവിക്കാൻ പഠിക്കും. കഷ്ടപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ്. എന്നെങ്കിലും ഈ നാട്ടിൽ തിരിച്ചു വന്നാൽ എന്നെ അന്വേഷിക്കാൻ നീ മറക്കരുത്. വെച്ചോ.
ആ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ല. ഇതെന്താ രാത്രി വണ്ടിയിൽ കഴിക്കാനാ? ആ ഞാൻ പോയത് അയച്ചു തരാം, പണം കിട്ടിയാലേ ആ തോമയ്ക്ക് ഇരുപത് രൂപ കൊടുത്തേക്ക്. യശവനല്ലേ, എന്നെ കണ്ട അറിയില്ല അല്ലേ? അറിയും പക്ഷേ സ്വന്തം മക്കളോട് പോലും സ്നേഹമില്ലാത്തവരെ കണ്ടാൽ അറിയാതിരിക്കാൻ നല്ലത്. എനിക്കെതിരായി നടന്നാൽ ഒരു പുലിനെ ഞാൻ വകവെക്കില്ല. ഞാൻ ഒറ്റയ്ക്കായാലും നിങ്ങളുടെ ആരുടെ അടുത്ത് വന്നില്ലല്ലോ. ഒരു പട്ടി എത്താ തൂക്കാൻ ആരെങ്കിലും രണ്ടുപേര് കാണും, താൻ ചത്താൻ ചീന ആറുകൾ. എപ്പ വന്നു? വരുന്ന വഴിയാ. നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാന്ന് വെച്ചു. പിന്നെ എന്താ ഈ കേസും കൂട്ടമൊക്കെ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പോലീസുകാർ എന്തെങ്കിലും ചോദിച്ചെങ്കിലോ എന്ന് പേടി കൊണ്ടാ ഞാൻ അപ്പുവിനോട് വരാൻ പറഞ്ഞ് എഴുതിയത്. ഇപ്പൊ എനിക്ക് സമാധാനമായി, സ്വയരിയായി ജീവിക്കാലോ. ഭർത്താവ് ഒന്ന് പേര് പറഞ്ഞ് നടക്കുകയല്ലാതെ എന്തൊരു പ്രയോജനം ഉണ്ടായിരുന്നേ? എന്നും കുടിച്ച് ബഹളം വെക്കുകയല്ലേ? അപ്പു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കുമായിരുന്നു. അപ്പു വരുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ കാണാൻ വന്നതാ. നമ്മുടെ ജാനു ഇപ്പൊ അവളുടെ ചേച്ചിയുടെ വീട്ടിലാ. ആ തന്ത അവളെ തല്ലി കഴിച്ചു. ചേച്ചിയുടെ വീട്ടിലോ? ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയോ? ആ ഞാൻ അവനോട് പറഞ്ഞ് ആ കുട്ടിയെ കൂട്ടി കൊണ്ടുവരാം. അവക്ക് എത്ര വേദന ഉണ്ടാവും. ഞാനും അത് തന്നെയാ പറയുന്നത്. ഞാൻ ഇന്നെ പോട്ടെ ചേച്ചി. ഇന്നെ പോയിട്ട് വാ. മൂന്നാല് ദിവസത്തിനകം മടങ്ങി വന്നേക്കണം. ഉടനെ മടങ്ങി വരാം. ജാനുവിന്റെ ചേർത്തിനെ കണ്ട് ഒരു നല്ല ദിവസം തീർച്ചയാക്കിയിട്ട് നീങ്ങുക. നമുക്ക് കഴിവ് കുറവാണെങ്കിലും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണം. പോയിട്ട് വരട്ടെ. വേഗം ചെല്ലെ. അവളകത്തുണ്ട്. ഒന്ന് വിളിക്കൂ.
വിളിച്ചാ വരില്ലേ? വിളിക്കൂ. എന്താ ഞാൻ വിളിച്ചാ വരില്ലേ? ഞാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എന്താ ഞാൻ പറയൂ. ഞാൻ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾക്കറിയില്ലേ എന്താണ് ഉണ്ടാക്കത്? ഇനി അവൾ അപ്പൻ്റെ കൂടെ വരുന്നില്ല. കാരണം ഞാൻ പറയാം. എന്താ എവിടെ അവൻ? ആര്? ആ തെണ്ടി കുഞ്ഞിരാമൻ. എന്തു പറ്റി? ഇന്ന് അവന്റെ അവസാനമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ആ പച്ചയുടെ പിന്നാലെ ഇടിച്ചു നടക്കുന്നില്ല നിങ്ങളൊക്കെ. എന്റെ മോളെ നശിപ്പിച്ച നീ പിന്നെ മന്ദിരിക്കാണ് അല്ലേടാ? തന്റെ മോളെ നശിപ്പിച്ച ഞാനല്ല, താൻ പട്ടിയപ്പോലെ പിന്നാലെ നടക്കില്ലേ? ആ കുഞ്ഞു തന്നോട് അറിയിക്കാൻ ഞാനില്ല. കുറച്ചപ്പോ ദേഷ്യം വന്നിരിക്കുന്നല്ലേ? ഞാൻ എന്നാ വിളിച്ചു? അപ്പു എന്റെ ആവശ്യം കഴിഞ്ഞു. ഈ നീ അവളെ കൊണ്ടുവയ്ക്കും. ഈ കുഞ്ഞിരാവന് വേണ്ട, നീ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിഞ്ഞു. ഈ കുഞ്ഞിരാവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. തെണ്ടി ഞാൻ നിന്നെ കൊല്ലുന്നില്ല, എന്നാൽ അവൾ അനാഥയാക്കി. Hmm.